ഇത്തവണ അനുവദനീയമല്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. നമ്മൾ കാസർഗോഡേക്ക് പോവുകയാണ്. അവിടെ ജോസഫ് തോമസ് ഉണ്ട്. ജോസഫ്, മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. ജോസഫ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എത്രമാത്രം ആവേശ കാഴ്ചകൾ കാസർഗോഡ് നിന്നും ലഭ്യമാകുന്നുണ്ട്? കലാശക്കൂട്ടിന് പകരം ഏത് രീതിയിലാണ് അവസാന മണിക്കൂറുകൾ കടന്നുപോകുന്നത്? തീർച്ചയായും മനോബ്, എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിലാണ്. കഴിഞ്ഞ തവണയൊക്കെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട വലിയൊരു കലാശക്കൂട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുൾപ്പെടെയുള്ളതിനാൽ വലിയ തോതിലുള്ള റോഡ് ഷോകളോ പ്രകടനങ്ങളോ ഒന്നും ഈ ഒരു സ്ഥാനാർത്ഥികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് മണ്ഡലത്തിലാണ്. ഇവിടെ തളങ്കര എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ചെറിയൊരു പ്രകടനത്തിനായിട്ട് സിറ്റിംഗ് എം എൽ എ നെല്ലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ പ്രകടനത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരൊക്കെ തയ്യാറായി എടുത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ ഒരു പ്രകടനം ആരംഭിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്ര മത്സരിക്കുന്ന മഞ്ചേശ്വരമുണ്ട്. 2016 മത്സരിച്ചപ്പോൾ കേവലം 89 വോട്ടിന് തോറ്റ മഞ്ചേശ്വരം മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന കടുത്ത വാശിയോടുകൂടിയാണ് മഞ്ചേശ്വരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കാനിറങ്ങുന്നത്. സിറ്റിംഗ് MLA മാറ്റി നിർത്തിക്കൊണ്ട് യൂത്ത് ലീഗ് നേതാവ് AK മഷറഫിനാണ് അവിടെ മുസ്ലിം ലീഗ് രംഗത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലം അടക്കം കാസർഗോഡ് ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ഉദുമായി എന്ന് പറയുന്നത്. അവിടെ ഏകദേശം 30 വർഷത്തോളം മൂന്ന് പതിറ്റാണ്ടോളം CPM വിജയിച്ചിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ MP ശരത്ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്, മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ തലശ്ശേരിയിൽ എത്തുമ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ ആവേശം അണികളിൽ എത്രത്തോളം ഉണ്ട്? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുക? തലശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റോഡ് ഷോയ്ക്ക് എത്തിയിട്ടുള്ളത്. അണികൾ വലിയ ആവേശം വിതച്ചുകൊണ്ട് അവസാന മണിക്കൂറുകളിൽ പ്രചാരണം അവസാനിക്കുമ്പോൾ ഇനി 2.5 മണിക്കൂർ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അണികളിലേക്ക് ഇറങ്ങി വലിയ ആവേശം സൃഷ്ടിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂർ തലശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ റോഡ് ഷോയ്ക്ക് എത്തിയിട്ടുള്ളത്. ആ ആവേശം അണികളിൽ ദൃശ്യമാണ്. മറ്റിടങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രമുഖ നേതാക്കൾ വലിയ ആഘോഷ പരിപാടികളിലൂടെ അവസാന നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാ ദിക്കുകളിൽ നിന്നും വലിയ ആവേശ കാഴ്ചകളാണ് കാണുന്നത്. MP ശരത്ചന്ദ്രൻ ചേരുന്നുണ്ട്. ശരത്, തലശ്ശേരിയിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് അവസാന മണിക്കൂറുകൾ കടന്നു പോകുന്നത്? ശരത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവിടെ എല്ലായിടത്തും ആവേശ കാഴ്ചകൾ കാണുകയാണ്. പ്രമുഖ നേതാക്കളടക്കം എത്തി അണികളെ ആവേശത്തിലാഴ്ത്തി അവസാന നിമിഷവും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. ആളുകളെ നേരിൽ കാണാനുള്ള അവസരമായി ഈ കലാശക്കൂട്ട ഒഴിവാക്കിയ സന്ദർഭത്തെ ഉപയോഗിക്കുകയാണ്. ആ രീതിയിൽ അണികൾ തെരുവിലിറങ്ങി വലിയ ആഘോഷങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ആവേശ കാഴ്ചകളാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് കാണുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വട്ടിയൂർക്കാവ്, ഒപ്പം കൽപ്പറ്റ, മലപ്പുറം മണ്ഡലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നേരത്തെ തലശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി തലശ്ശേരി മണ്ഡലത്തിലാണ് വാഹന പ്രചാരണത്തിനായി എത്തിയിട്ടുള്ളത്. അവസാന മണിക്കൂറുകളിലൂടെ പരസ്യപ്രചാരണം കടന്നു പോകുമ്പോൾ ഏറ്റവും ആവേശകരമായ ദൃശ്യങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ എത്രമാത്രം ആവേശത്തോടെ ജനങ്ങൾ, പ്രവർത്തകർ അതിനെ സ്വീകരിക്കുന്നു, അതിലേക്ക് എത്രമാത്രം ആവേശത്തോടെ നീങ്ങുന്നു എന്നത് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നതാണ്. ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത്, പറയാം. വലിയ ഒരു പങ്കാളിത്തമാണ് നമ്മുടെ റോഡ് ഷോയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കലാശപ്പെട്ട ഒഴിവാക്കിയെങ്കിൽ പോലും നേതാക്കൾ റോഡ് ഷോയുമായി രംഗത്തിറങ്ങിയതോടെ ജനങ്ങൾ
ജനങ്ങളിൽ ആ ഒരു ആവേശം, തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ ആ ഒരു അവസാന ആവേശം നടക്ക ദൃശ്യമാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ മോശം നിരന്തരം നടന്നതാണ് ആലപിച്ചിരുന്നത്. എന്റെ പെരളശ്ശേരി കോൺഗ്രസ് ആരംഭിച്ച റോഡ് ഷോ ഈശ്വരപ്പെടുകയിൽ അവസാനിച്ചിരുന്നു. ഈശ്വരപ്പെടുകയിലും ആ റോഡ് ഷോ ചെയ്തിട്ടിപ്പോൾ ഉഴപ്പിലങ്ങാട് എത്തി. ഉഴപ്പിലങ്ങാട് ചെറിയൊരു വിക്രമം. അതിനുശേഷം ഉഴപ്പിലങ്ങാട് നിന്നും റോഡ് ഷോ ആരംഭിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തോളമാണ് റോഡ് ഷോ എത്തിയിരിക്കുന്നത്. പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമ്പോൾ ഇംഗ്ലീഷാണ് പിണറായി വിജയന് റോഡ് ഷോയിൽ ആവാസത്തിൽ ഉള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ ഈ വാഹനത്തിലേക്ക് വിട്ടു. അല്പസമയത്തിന് ഏതാനും 30 സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് വീണ്ടും റോഡ് ഷോ ആരംഭിക്കും. ഓരോ പഞ്ചായത്തിലും 1.5 കിലോമീറ്റർ ദൂരം എന്നുള്ള രീതിയിലാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. യെസ് കണ്ണൂരിൽ നിന്നുള്ള ആവേശ കാഴ്ചകളാണ് കാണുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് അത്. വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകും. അവിടെ എല്ലാം അണികളെ അല്ലെങ്കിൽ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട നീക്കങ്ങൾ, അവസാനവട്ട പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സിനിമാ താരങ്ങളടക്കമുള്ളവർ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഭാഗമാകുന്നുണ്ട്. നടൻ ഇന്ദ്രൻസ് തലശ്ശേരിയിൽ ആ പ്രചാരണ വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രമുഖർ, സിനിമാ താരങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ആവേശ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ കാണാൻ കഴിയും. ഇനി 2.5 മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എത്രമാത്രം ആവേശത്തോടെ അണികളിലേക്ക് ഇറങ്ങാം, എത്രമാത്രം ആവേശത്തോടെ വോട്ടുറപ്പിക്കാം എന്നതൊക്കെ മനസ്സിലാക്കി തരുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആവേശം തന്നെയാണ് ഈ ദൃശ്യങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു കലാശക്കൊട്ട് എന്ന നിലയ്ക്ക് പാടില്ല, കേന്ദ്രീകൃതമായി ഒരു കലാശക്കൊട്ട് പാടില്ല എന്ന് പറയുമ്പോഴും അതിനെ ഒരു അവസരമാക്കി മാറ്റുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും. മുഴുപ്പിലങ്ങാട് നിന്നാണ് അത് ആരംഭിക്കുന്നതെന്നാണ് ശരത് പറഞ്ഞത്. അവിടെ നിന്ന്